തൊണ്ണൂറ്റെട്ടിൽ ഞാൻ വരുന്ന ഉള്ളതിനേക്കാളും എത്രയോ മാറ്റങ്ങൾ വന്നു. സത്യമായ വലിയ സങ്കടം തോന്നുന്നുണ്ട്. ഒരു മഹാക്ഷേത്രമായിരുന്നു ഇതെന്നുള്ളതിനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണാനുണ്ട്. കേരളീയ ചുമചിത്ര ചരിത്രം തന്നെ മാറ്റാവുന്ന ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. വാല്യൂ മനസ്സിലാക്കിയിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായി പോകും. ഈ ചിത്രങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ആദ്യം ഇത് എവിടത്തെയാണെന്ന് അറിയാതെ ഞാൻ കാണിച്ചപ്പോൾ ഇത് അജന്തയിൽ നിന്ന് എടുത്തതല്ലേ എന്ന് പോലും ചോദിച്ചിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പ്രധാനമായിട്ട് പറയാനുള്ളതാണ് ഇതിന് സംരക്ഷണം എത്രയും വേഗം നടത്തണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മട്ടന്നൂർ ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെയായി നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു വർഷമോ രണ്ട് വർഷമോ എടുത്താലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിലധികം മഹാത്മ്യങ്ങളും ചരിത്ര വസ്തുതകളും ഉറങ്ങിക്കിടക്കുന്ന തെളിഞ്ഞ് കാണുന്ന ഒരു മഹാക്ഷേത്രത്തിനെ പറ്റി എന്നെ പോലെയുള്ളൊരു സാധാരണക്കാരന് എത്രമാത്രം പറഞ്ഞ് നിങ്ങളിലേക്ക് അതിൻ്റെ ആ പൗരാണികതയും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും അതിൻ്റെ ആ മഹത്വവും ഐശ്വര്യമൊക്കെ എത്തിക്കാൻ കഴിയുമെന്നത് എനിക്കറിയില്ല. കാരണം അത് എന്നെ പോലുള്ളൊരു സാധാരണ ഒരു കലാകാരനെ സംബന്ധിച്ചോളം വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു സ്വർഗമാണ്. നമ്മൾ ആദ്യത്തെ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ആ മണ്ണിലേക്ക് എത്തുക, ആ മണ്ണിലൊന്ന് കാല് കുത്താൻ പോലും പറ്റുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ എഴുതപ്പെട്ടിരിക്കുന്ന വരക്കപ്പെട്ടിരിക്കുന്ന ആ ചുവർ ചിത്രങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുക എന്നുള്ളത് എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും യോഗ്യനായൊരു വ്യക്തി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അതായത് അദ്ദേഹം ഇന്ന് നമ്മളെ കൂടെ ഇല്ല. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന മ്യൂറൽ ചിത്രകലയുടെ കുലപതി എന്ന് തന്നെ പറയാൻ പറ്റുന്ന, മ്യൂറൽ ചിത്രകലയുടെ ആചാര്യനായിരുന്ന കെ വാര്യർ സാറാണ്, യശശരീരനായ കെ വാര്യർ സാർ. 2017 നമ്മുടെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ വരുത്താനും ആ ചുവർ ചിത്രങ്ങളെയൊക്കെ പറ്റി കുറേയേറെ അദ്ദേഹത്തിൻ്റെ അനുഭവവും അദ്ദേഹം അതുവരെ കണ്ടതും പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. അതൊക്കെയും നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതൊക്കെയും റെക്കോർഡ് ചെയ്യാനും ഒക്കെ സാധിച്ചു. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു വലിയ ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ അദ്ദേഹത്തെ ആ ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട് ആദരിക്കുവാനും ക്ഷേത്ര സമിതിക്ക് കഴിഞ്ഞു. പരിയാരദേശ പ്രഭുവിൻ്റെ ശ്രീകോവിൽ തീർക്കുന്നുമായ പ്രപഞ്ചം ഭക്തിതൻ സ്വരലയ വർണ്ണ പ്രപഞ്ചം മനതാരിൽ തെളിയുന്നു അത്ഭുത ശ്രീ വിശ്വരൂപം പരിയാരദേശ പ്രഭുവിൻ്റെ ശ്രീകോവിൽ തീർക്കുന്നുമായ പ്രപഞ്ചം ക്ഷേത്രത്തിൻ്റെ ഉത്സവ സമയം തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുക എന്നുള്ള നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹവും നടത്തപ്പെടുകയുണ്ടായി. അതൊക്കെ അന്ന് വളരെ കാലം മുൻപ് തന്നെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയും ആ മഹാവിഷ്ണുവൊക്കെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇന്ന് ആ മഹാത്മാവ് നമ്മുടെ കൂടെ ഇല്ല. ഇന്ന് ഒന്ന് വന്ന് ഈ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിൻ്റെ ചുവർ ചിത്രങ്ങളെ പറ്റി സംസാരിക്കുവാൻ അദ്ദേഹം ഇല്ല. പക്ഷേ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഭഗവാൻ അതിനൊരു വഴി ഒരുക്കി തന്നു അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനും. അദ്ദേഹം പകർന്നു തന്ന അറിവിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കാനുള്ളൊരു ഭാഗ്യം ഒരുക്കി തന്നു. ആ മഹാത്മാവിന് മുമ്പിൽ ഞാനിങ്ങനെ കൂപ്പുകളിലൂടെ നിൽക്കുകയാണ്. കാരണം ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ആ ശ്രീകോവിലിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ആധികാരികമായിട്ട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണെന്ന്
ഉറപ്പിച്ചു പറയാൻ കഴിയും. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണുമെൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഭാരതീയ പുരാവസ്തു വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണത്തിൽ വരുന്ന ഒരു എന്താ പറയുക, അതുമൊരു വലിയ മായാലോകം, അങ്ങനെയുള്ള ഒരു ഹെറിറ്റേജ്, ഒരു മോണുമെൻ്റ് ആയിട്ടുള്ള അജന്ത കേവ്, അതിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന പെയിൻറ്റിങ്സ്, അവിടെ ഒത്തിരി പെയിൻറ്റിങ്ങുകളുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ള വജ്രപാണി, പത്മപാണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെയിൻറ്റിങ്സുകളോട് താതാത്മ്യമുള്ള, സാദൃശ്യമുള്ള പെയിൻറ്റിങ്ങുകൾ നമ്മുടെ ഈ ക്ഷേത്ര ശ്രീകോവിലിൽ, അതുമായിട്ട് ഒരുപാട് സാമ്യതയുള്ള പെയിൻറ്റിങ്ങുകൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുണ്ട് എന്ന് ആദ്യമായിട്ടൊരു പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഈ രണ്ട് വീഡിയോ ഇങ്ങനെ പുറത്തു വന്നതിന് ശേഷം ഒത്തിരി പേര് അന്വേഷിക്കുകയുണ്ടായി, ഇതിൻ്റെ ആധികാരികത എന്താണ്, ഇതിലെവിടെയെങ്കിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ. ഒന്നോ രണ്ടോ മൂന്നോ അല്ല, ഒന്നിലധികം, പത്തിലധികം PhD പ്രബന്ധങ്ങൾക്ക് ഒരുപക്ഷെ ഈ ക്ഷേത്ര സങ്കേതം സാധ്യത ഒരുക്കുന്നു എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും. പലപ്പോഴായി പല മഹത് വ്യക്തികളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചുവർചിത്രത്തെ പറ്റി എങ്ങനെ വർണ്ണിക്കണം എന്ന് പോലും അറിയില്ല എന്നാണ്. അത് ചിത്രകലയെ തന്നെ കൂടുതൽ ആഴങ്ങളിൽ പഠനം നടത്തിയ വ്യക്തികളാണ്. കാലപ്പഴക്കത്തെപ്പറ്റി പലതരത്തിലുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ നിസ്സംശയം പറയാൻ പറ്റുന്നു, ഇത് കേരളത്തിലെ കേരളീയ ചുവർചിത്രകല എന്ന ആ രചനാ സമ്പ്രദായം ജനിക്കുന്നതിന് മുമ്പേ എഴുതപ്പെട്ടതാണെന്ന്. കണ്ണൂരിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ചുവർചിത്രങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ശ്രീകോവിൽ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പോ, ആ ചിത്രങ്ങൾ രചിക്കപ്പെടുന്നതിന് മുമ്പോ മട്ടന്നൂർ പരിയാരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചുവർചിത്ര രചന നടന്നിരിക്കുന്നു. തൊടീക്കളം ക്ഷേത്രം നമുക്കൊക്കെ അറിയാം, വളരെ പുരാതനവും വളരെ പ്രസിദ്ധവുമാണ്. അതിൻ്റെ രചന നടന്നിരിക്കുന്നത് 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലാവുമ്പോൾ ഇവിടെ അതിനൊക്കെ വളരെ മുൻപായിട്ട് ചുവർചിത്ര രചന നടന്നിരിക്കുന്നു. ഇതിനോട് സാദൃശ്യമുണ്ട് എന്ന് തോന്നിക്കുന്നത് തിരുനന്ദിക്കരയിൽ മാത്രമാണ്. പിന്നീട് നമുക്ക് കാണുന്നത്, അതായത് ഇതിനൊക്കെ വളരെ മുൻപ് രചിക്കപ്പെട്ടതാണ് നിസ്സംശയം പറയാം, അത് അജന്ത മ്യൂറൽ. എങ്ങനെയാണ് മഹാരാഷ്ട്രയില് ഔറംഗബാദിലുള്ള അവിടെയുള്ള ആ ചിത്രകലയും കണ്ണൂരിലുള്ള ഒരു ഗ്രാമപ്രദേശമായ പരിഹാരമായിരുന്ന, പണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടായിരുന്ന, അങ്ങനെ പരിഹാരം എന്ന നാമം ലോപിച്ച് പരിഹാരമായി മാറിയ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നു. അതേപോലെ ഇതിനോട് സാദൃശ്യമുള്ള ഒരു ചിത്രകലാ രൂപം, അത് ആ ഒരു ശൈലി എങ്ങനെ തിരുനന്ദിക്കരയിൽ വന്നു, ചിന്തിക്കേണ്ടത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ആ മഹാത്മാവ് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അത് സാകൂതം ശ്രദ്ധിച്ച് ഈ ഒരു പഠനത്തിനും നിരീക്ഷണമൊക്കെ വിധേയമാക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യം ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് നിങ്ങളും പങ്കാളികളാകണമെന്ന് അപേക്ഷിക്കുന്നു. ഒപ്പം ഒരു സംശയത്തിനും കൂടി ഒരു അറുതി വരുത്താൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ പ്രചരിച്ചതോടുകൂടി ഒത്തിരി പേര് ആ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഈ ചുവരിലുള്ള ഈ ചിത്രങ്ങളൊക്കെ മാറ്റി വരക്കുമോ, ആരാണ് വരക്കുന്നത്, എങ്ങനെയൊക്കെയാണത് വരക്കുന്നത്, ഇത് എങ്ങനെയാണ് പൊളിച്ചു കളയുക, അങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ വന്നിരുന്നു. അവരോടൊക്കെയും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ചിത്രങ്ങളെ ഒരു കാരണവശാലും പൊളിച്ചു കളയാൻ ആഗ്രഹിക്കുന്നില്ല. 1000 വർഷത്തോളം പഴക്കമുള്ള ഈ ചിത്രത്തിൻ്റെ മുകളിൽ ഒരു വര പോലും അധികമിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള യാതൊരു ശേഷിയും അതിനുള്ള യോഗ്യതയും അതിനുള്ള പവിത്രതയും ഈ ഒരു തലമുറയിൽ ജനിച്ചിരിക്കുന്ന നമ്മൾ ആർക്കെങ്കിലും ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ആ നിഷ്ഠയോടുകൂടി, ആ പരമപ്രേമ ഭക്തിയോടുകൂടി, ആ ഒരു ഡെഡിക്കേഷനോടുകൂടിയൊക്കെ ഇന്ന് ആരെങ്കിലും ചെയ്യുമോ, ആ വ്രതശുദ്ധിയോടുകൂടിയൊക്കെ ചെയ്യുമോ എന്ന് സംശയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്ഷേത്ര ശ്രീകോവിലിലെ ചിത്രങ്ങൾ സംരക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു മേഖലയിൽ പരിജ്ഞാനമുള്ള ഒത്തിരി പേരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരൊക്കെയും നമ്മളെയും ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരോടൊക്കെയും കൈ ചേർത്തുകൊണ്ട് കൈ കോർത്തുകൊണ്ട് ഈ ക്ഷേത്ര ശ്രീകോവിൽ ശാസ്ത്രീയമായിട്ട് സംരക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു മഹോത്സവം പോലെ തന്നെ അതിനെ കൊണ്ടാടണമെന്നും
വളരെ നീണ്ട കാലത്തെ ഒരു പരിശ്രമം ഇതിന് പിന്നിൽ വേണ്ടി വരും, ഉറപ്പാണ്. പക്ഷേ അതിലൊക്കെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും അതിനോട് തീർത്തും ബദ്ധശ്രദ്ധനായിട്ടുള്ള ഒരു ഒരു ശ്രമത്തോടും കൂടി അതിനെ ചെയ്യണം. അതിന് നമുക്ക് തീർത്തും തീർച്ചയായിട്ടും ഭഗവാനും നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ളൊരു ആഗ്രഹവും ഒരു പ്രതീക്ഷയും വിശ്വാസവും നമ്മളിലുണ്ട്. അതിന് പല വഴികളിലൂടെ ഇപ്പം നമുക്ക് അതിൻ്റെ ഇൻഫർമേഷനൊക്കെ വന്നു ചേരുന്നുണ്ട്. പലരും താല്പര്യം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്മനസ്സുകൾക്കൊക്കെയും നന്ദി പറയണു. ഒപ്പം വീണ്ടും പറയട്ടെ, ഇതിനൊക്കെ തുടക്കമായി ഈ ക്ഷേത്രത്തിലെ ഈ ശ്രീകോവിലിലെ ഈ ചിത്രങ്ങളെപ്പറ്റി ആദ്യം ജനങ്ങളോട് പറഞ്ഞ ആ മഹാത്മാവിന്, ചുവർചിത്രകലയുടെ കുലപതി എന്ന് തന്നെ പറയാൻ പറ്റുന്ന കെ വാരിയർ സാറിന്, ആ ആത്മാവിന് മുൻപിൽ പ്രണമിക്കണം. ഇനി അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. അജന്ത ശൈലിയിൽ മികവേറി ശോഭിക്കും പ്രൗഢമനോജ്ഞമാം ദേവാലയം. അജന്ത ശൈലിയിൽ മികവേറി ശോഭിക്കും പ്രൗഢമനോജ്ഞമാം ദേവാലയം. ഹരിയും ഹരനും പലവിധ ഭാവത്തിൽ ചൊരിയുന്നു ഭക്തനിൽ അനുപമ സായുജ്യം. കലയിലെ ഇച്ചൊരാ പരമാത്മ ചൈതന്യം പ്രഭ ചൊരിയുമി ക്ഷേത്ര ചുവർ പരപ്പിൽ. പരിയാരദേശ പ്രഭുവിൻ്റെ ശ്രീകോവിൽ തീർക്കുന്നു മായ പ്രപഞ്ചം. തൊണ്ണൂറ്റെട്ടിൽ ഞാൻ വരുന്ന ഉള്ളതിനേക്കാളും എത്രയോ മാറ്റങ്ങൾ വന്നു, എത്രയോ രേഖാ ചിത്രങ്ങളും വർണ്ണചിത്രങ്ങളും മങ്ങി മിക്കമാരും പോയ നിലയിലാണിപ്പോൾ ഉള്ളത്. ബഹുമാനങ്ങൾ വലിയ സത്യം പറയാൻ വലിയ സങ്കടം തോന്നുന്നുണ്ട്. എത്രയോ ആയിരം വർഷം പഴക്കം ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു മഹാക്ഷേത്രമായിരുന്നു ഇതെന്നുള്ളതിനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണാറുണ്ട്. ഒന്നാമത് ഏറ്റവും വലിയ വിലക്കല്ല്, പിന്നെ ചുറ്റമ്പലം തറയായി ഇപ്പോഴുള്ളെങ്കിലും മുമ്പുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ഗംഭീരമായിട്ട് പരിപാടികൾ ഉത്സവങ്ങളൊക്കെ നടന്നിരുന്ന ഒരു മഹാക്ഷേത്രമായിരുന്നു ഇത് എന്നുള്ളതിന് ഒരു പ്രത്യേക ലക്ഷണമാണ്. ഇവിടെ ചുറ്റും കാണുന്ന ഭൂതമാല, പക്ഷിമാല, മൃഗമാല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചിത്രങ്ങളുടെ ഒഴിവ് തന്നെയാണ്. അജന്താ ശൈലിയിൽ കാണുന്ന ഈ ചിത്രങ്ങളെല്ലാം തന്നെ ആയിരത്താണ്ടുകൾ പഴക്കം പറയണം. അത് 98 ആദ്യമായിട്ട് ഞാനിവിടെ യദൃശ്യാ ഇവിടെ എത്തിപ്പെട്ടത്. അന്ന് കണ്ടതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ മങ്ങിപ്പിന്നെയും മങ്ങിപ്പോയിട്ടുണ്ട്. അന്ന് തന്നെ ഏകദേശം ഒരു 10-15% ചിത്രങ്ങൾ ഇവിടെ ബാക്കിയുണ്ടായിരുന്നു കാണാനുണ്ടായിരുന്നത്. ഇന്ന് അത്രയും ഇല്ല. അതിനേക്കാളും പിന്നെ കുറേ അധികം മങ്ങി നാശമായി പോയിട്ടുണ്ട്. അത് എത്രയും വേഗം സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ഉള്ളതും കൂടെ നമ്മുടെ നാട്ടിനെ മാത്രമല്ല ചിത്രകലാ ലോകത്തിന് നഷ്ടപ്പെടും. കേരളീയ ചുമചിത്ര ചരിത്രം തന്നെ മാറ്റാവുന്ന ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കേരളത്തിൽ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഒരു സ്ഥലം മാത്രം പറയുന്നുണ്ട്, തിരുവനന്തപുരം ക്ഷേത്രത്തിൽ ഗുഹാക്ഷേത്രമുണ്ട്. അവിടെ ഇതിൻ്റെ ഇതേതായിട്ട് സാമ്യമുള്ള ഒരു മുഖത്തിൻ്റെ അവിടെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പിന്നെ പഴയ ചരിത്രകാരന്മാരും ആ ലേഖനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ കുറേ പേര് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ക്ഷേത്രത്തിൻ്റെ പറ്റിയോ ഈ ചിത്രങ്ങളെ പറ്റിയോ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. 98 ഇവിടെ വന്ന് ഈ കാണാനിടയായതും അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിയിലും അതുപോലെ അക്കാഡമിയുടെ മാസികയിലും ഇവരെ ചിത്രരക്ഷണം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ അതിൻ്റെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഈ അജന്താ ചിത്രമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ബാലകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഒരു ബുക്കുണ്ട്, ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ അടുത്തുള്ള തുളുനാട് പശുക്കൊണ്ടണ ദേശം അവിടെ നിന്നുള്ള ചിത്രകാരന്മാരെ
കൊണ്ടുപോയിട്ട് അജന്തയിൽ ചിത്രം ചെയ്യിച്ചു എന്ന് പറയുന്നത്. ഈ അജരൻ എന്ന് പറഞ്ഞ രാജാവ്, ആ രാജാവ് പശുക്കൊങ്കണദേശത്ത് നിന്നും ചിത്രകാരന്മാരെയും ശില്പികളെയും കൊണ്ടുപോയിട്ട് ഗുഹ അവിടെ അജന്തയിൽ ഗുഹ പൊളിച്ചതായിട്ടും ചിത്രങ്ങൾ ചെയ്യിച്ചതായിട്ടും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളും ഞാൻ ആ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു ലേഖനമുണ്ട്. ഈ ചിത്രങ്ങൾ ഇനിയെങ്കിലും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായി പോകും. അതുകൊണ്ട് പുതിയ തലമുറ എത്രയും വേഗം അതിന് വേണ്ടുന്ന സംരംഭങ്ങൾ ചെയ്തിട്ട് അത് സംരക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഇടയിൽ ആ പത്മപാണി രൂപത്തിൽ അതിന് വളരെയധികം സാമ്യതയുള്ള ഒരു ദുഃഖം ഈ രൂപം ഇവിടെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ചിത്രം ഗോവർദ്ധനോദ്ധാരണം ഒരു ചിത്രമുണ്ട്. പിന്നെ ശിവൻ്റെ ചിത്രമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണാവുന്നത്. ഇപ്പോഴും അതും ഭംഗിയതായിട്ടാണ് കാണുന്നത്. അജന്തയിലെ മുഖത്തിൻ്റെ രൂപം, കണ്ണിൻ്റെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കിരീടം, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് തോന്നും. ഈ ചിത്രങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ആദ്യം ഇത് എവിടത്തിലാണെന്ന് അറിയാതെ ഞാൻ കാണിച്ചപ്പോൾ ഇത് അജന്തയിൽ നിന്ന് എടുത്തതല്ലേ എന്ന് പോലും ചോദിച്ചിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ ഇനി എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതാണ് ഇതിന് സംരക്ഷണം എത്രയും വേഗം നടത്തണം എന്നുള്ളത്. ചിത്രം മനോഹരമാശ്ചര്യമത്ഭുത പ്രാചീന മഹിമ വരച്ചിടുമ്പോൾ തപസ്സാകും സാധന ചിത്രരചനയിൽ ഭഗവാനും ഒരുമിച്ചു വരച്ചിരിക്കാം സൃഷ്ടാവിൻ കൈകളിൽ ശുദ്ധിയായി പകർന്നിരിക്കാം ഒരു വേള തന്നാത്മഭാവം പകർന്നിരിക്കാം സ്വർണപ്രഭാമയ ദീപോജ്വലമായ ശ്രീകോവിൽ ചാരുത തെളിഞ്ഞിടുന്നു ഗതകാല ഭഗവാന്റെ വൈശിഷ്ട്യം വെളിപ്പെടുന്നു ഇപ്പോഴും അവിടുത്തെ മഹാത്മ്യം അറിഞ്ഞിടുന്നു. ശരിക്കും അജന്തയിലെ ചിത്രമാണെന്നേ പറയുള്ളൂ. ഇത് ഇവിടുത്തെ ആണെന്ന് അറിയാത്ത ഒരാളിനെ കണ്ടാൽ ഇത് അജന്തയിൽ നിന്ന് ഫോട്ടോ എടുത്താണെന്ന് മാത്രമേ പറയുള്ളൂ. അത്രത്തോളം സാമ്യതയുണ്ട് ഈ ചിത്രവും അജന്തയിലെ ചിത്രവുമായി. ഇത് കാളിയമർദ്ദന ചിത്രമാണ്. കാളിയമർദ്ദനം അതിൽ നോക്കിയറിയാം അതിൻ്റെ ആഭരണങ്ങൾ, ഉടയാടകൾ, കിരീടം ഇതെല്ലാം അജന്ത ചിത്രത്തിൻ്റെ അതേ ശൈലി സമ്പ്രദായത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും ഭാഗം മുഴുവനും പൊട്ടിപ്പോകുന്നു. കാളിയമർദ്ദനം ആ പാമ്പിൻ്റെ വാല പിടിച്ചിട്ടുള്ളതാണ് കാണാം വ്യക്തമായിട്ട്. ഇത് അജന്ത ചിത്രമായിട്ട് അധികം സാമ്യത ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഒന്ന് വളരെ വ്യക്തമായിട്ടുള്ളത് ഇതിന് കറുപ്പ് ഔട്ട്ലൈൻ ഇല്ല. കറുപ്പ് ഔട്ട്ലൈൻ കേരളീയ ചുമരത്തിൻ്റെ സമ്പ്രദായമാണ്. ഇവിടെ അതാത് നിറത്തിൻ്റെ കടും നിറം കൊണ്ടാണ് ഔട്ട്ലൈൻ ഇട്ടിട്ടുള്ളത്. അത് അജന്തയുടെ സമ്പ്രദായമാണ്. അത് ഇവിടെ വ്യക്തമായിട്ട് കാണാനുണ്ട്. പിന്നെ ആഭരണങ്ങൾ, ആ ഉടയാളുകൾ, കിരീടം ഇതെല്ലാം തന്നെയാണ്. ഇതിന് നേരെ മേലെയുള്ളത് കലപ്പയും പിടിച്ചു നിൽക്കുന്ന ബലരാമന്റെ ചിത്രമാണ്. അപ്പൊ കലപ്പ കാണാനുണ്ട്, വ്യക്തമായിട്ട് കാണാനുണ്ട്. അത് ബലരാമന്റെ ചിത്രമാണ്. ഇവിടെ ഒരു ചിത്രം കാണാനുണ്ട്. ഇവിടെ കയ്യില് ഇങ്ങനെ ഒരു വടി പോലെ പിടിച്ചിട്ടുണ്ട്. ഇത് കൃഷ്ണന്റെ രൂപം പാർത്ഥസാരഥി
പാർത്ഥസാരഥി രൂപമാണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ചെമ്മട്ടിയാണ്. പരിയാരദേശ പ്രഭുവിന്റെ ശ്രീകോവിൽ തീർക്കുന്നുമായ പ്രപഞ്ചം ഭക്തിദൻ സ്വരലയ വർണ്ണ പ്രപഞ്ചം മനതാരിൽ തെളിയുന്നു അത്ഭുത ശ്രീ വിശ്വരൂപം. പരിയാരദേശ പ്രഭുവിന്റെ ശ്രീകോവിൽ തീർക്കുന്നുമായ പ്രപഞ്ചം വാര്യർ സാറ് പറഞ്ഞ ആ ഓരോ വാക്കും ഹൃദയത്തിൽ കൊള്ളുന്ന ഓരോ വാക്കും നമ്മളുടെ ഉള്ളിലെ ആ അറിവിനെ പൂർണ്ണമായിട്ടും പരിപോഷിപ്പിക്കുന്ന ഓരോ വാക്കുകളും എല്ലാവരും ഉൾക്കൊണ്ടുകാണെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം അറിവിൻ്റെ ഹിമാലയമാകുന്ന ആ പദവിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആ വാക്കുകൾ എത്രമാത്രം ശുദ്ധിയുള്ളതും എത്രമാത്രം ക്ലാരിറ്റി ഉള്ളതാണെന്ന് നമുക്കിപ്പം ബോധ്യമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചുവർച്ചിത്രമൊക്കെ നമ്മളിങ്ങനെ തകരാൻ വിട്ടുകൊടുക്കണോ? ഈ ഒരു ക്ഷേത്രം, ഇത്രയും പ്രാധാന്യമുള്ള ഈ ഒരു ക്ഷേത്രം, അദ്ദേഹം പറഞ്ഞതുപോലെ കേരള ചുവർച്ചിത്ര കലാ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പാകപ്പെട്ട, അതിന് പറ്റുന്ന ഈ ക്ഷേത്ര സങ്കേതം ഇങ്ങനെ തകരാൻ നമ്മൾ വിട്ടുകൊടുക്കണോ? നമുക്കെല്ലാവർക്കും കൈകോർത്തുകൂടെ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെയും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വ്യക്തി അഞ്ചു പേരോട്, പുതിയ അഞ്ചു പേരോട് അല്ലെ 10 പേരോട് ഈ ക്ഷേത്രത്തെ പറ്റി സംസാരിച്ച് അവരെ ഈ ക്ഷേത്ര സങ്കേതത്തിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, ഒരു യജ്ഞം പോലെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇതൊരു ചെറിയ സങ്കേതമല്ല. ഇതിൻ്റെ മഹത്വം വരും വീഡിയോകളിൽ പറയാൻ ആഗ്രഹിക്കേണ്ട ഒന്നല്ല, ഒട്ടനവധി. നമ്മുടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇപ്പം ആൾക്കാർ കവിത എഴുതുന്നു, നമ്മുടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഭക്തജനങ്ങൾ പാട്ടുപാടി അയക്കണം. അത് ആ ഒരു സന്തോഷമൊക്കെ എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഒരു വ്രതം പോലെ, ഒരു നിഷ്ഠ പോലെ നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് തന്നാലാവുന്ന വിധത്തിലൊക്കെ നമ്മളോട് പലരും ഇപ്പോൾ സഹകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ അവർക്കൊക്കെ ഈശ്വരൻ എല്ലാ അർത്ഥത്തിലും നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ചുവർചിത്രകലയെപ്പറ്റി പഠിക്കാനും ഈ ക്ഷേത്ര സങ്കേതത്തിൽ എത്തി കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ താല്പര്യമുണ്ടാവും. നിങ്ങളോടൊക്കെ പറയണു, വരൂ. നിങ്ങൾക്കായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വാതായനം എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. വരൂ, പഠിക്കൂ. നിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കൂ. ഇതൊരു വ്രതം പോലെ എടുത്ത്, ഒരു യജ്ഞമായി എടുത്ത് നിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാവാൻ വേണ്ടി അപേക്ഷിക്കുന്നു.